മാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ് NH ബൈപാസ് വടകര. Relations forever. കോവിഡിനെ തുടർന്ന് അടച്ചിട്ട തിയേറ്ററുകളിൽ 10 മാസത്തിന് ശേഷം ആരവം ഉയർന്നു. ആളും ബഹളവുമായി തിയേറ്ററുകൾ സജീവമായി. വിജയിയുടെ ഏറ്റവും പുതിയ സിനിമയായ മാസ്റ്ററുമായാണ് പ്രദർശനത്തിന് തുടക്കം. വടകരയിലും രാവിലെ മുതൽ തന്നെ വിജയ് ആരാധകർ തിയേറ്ററുകളിലെത്തി. വടകരയിൽ അശോക്, CNC, കേരള ക്വയർ തിയേറ്ററുകൾ ഉൾപ്പെടെ എല്ലാ തിയേറ്റർ പരിസരവും വിജയ് ഫാൻസ് നേതൃത്വത്തിൽ അലങ്കരിച്ചിരുന്നു. മാസ്റ്റേഴ്സിന്റെ ബാനറുകളും തോരണങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. രാവിലെ 9 തുടങ്ങിയ പ്രദർശനത്തിന് മണിക്കൂറുകൾക്ക് മുൻപേ ആളുകൾ എത്തി. രാത്രി 9 മണി വരെയേ പ്രവർത്തനമുള്ളൂ എന്നതിനാൽ ദിവസം 3 പ്രദർശനമേ ഉണ്ടായിരിക്കുകയുള്ളൂ. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം അണുവിമുക്തമാക്കിയതിനു ശേഷമാണ് തിയേറ്ററുകൾ തുറന്നത്. രോഗഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകൾ ഉണ്ടാകും. ഇതിന്റെ ഭാഗമായി ഒന്നിടവിട്ട സീറ്റുകളിലാണ് ആളുകളെ ഇരുത്തുന്നത്. ഓരോ ഷോ കഴിയുമ്പോഴും അണുനശീകരണം നടത്തും. തെർമൽ സ്കാനർ, സാനിറ്റൈസർ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. തിയേറ്ററിലെത്തുന്നവർ മാസ്ക് ധരിച്ചിട്ടുണ്ടോ എന്ന് നിർബന്ധമായും പരിശോധിക്കും. അതോടൊപ്പം തിയേറ്ററുകളിൽ കൂട്ടം കൂടാനും അനുവദിക്കില്ല. ആദ്യഘട്ടത്തിൽ ദിവസേന 3 ഷോയേ ഉള്ളൂവെങ്കിലും വരും ദിവസങ്ങളിൽ ഇത് വർദ്ധിപ്പിച്ചേക്കും. സംസ്ഥാനത്തെ 670 സ്ക്രീനുകളിൽ 500 മാത്രമാണ് പ്രദർശനം. ഒരു വർഷത്തോളം തിയേറ്റർ പൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിയേറ്ററിന്റെ തുറക്കുന്ന രീതിയിലുള്ള ഫസ്റ്റ് പടം എന്നുള്ള രീതിയിൽ നമ്മളെ പടം തന്നെ ആയതുകൊണ്ട് തന്നെ വലിയ സന്തോഷം തന്നെയാണ്. തിയേറ്ററുകാരുടെ ഭാഗത്തുനിന്ന് വലിയ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം എന്താ പറയുക, ഇതുവരെ ഇല്ലാത്തൊരു സപ്പോർട്ട് തന്നെയാണ് അവർ നമുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടിക്കറ്റ് തരുന്ന ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കയറി സപ്പോർട്ട് ചെയ്തതും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ്. പിന്നെ കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പടം കണ്ടിരിക്കുന്നത്. അപ്പോൾ ആളെ കയറ്റുന്നത്, ഉള്ളിൽ ആളെ കയറ്റുന്നത് നമ്മളൊരു മീറ്റർ അകലം പാലിച്ചുകൊണ്ടാണ് ക്യൂ നിപ്പിച്ച് അങ്ങനെ ടിക്കറ്റ് മുറിച്ച് ഉള്ളിൽ സാനിറ്റൈസറും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ഉള്ളിൽ ആളുകളെ പ്രവേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ സർക്കാർ പറഞ്ഞ പോലെ തന്നെ ഒരു സീറ്റ് ഇടപെട്ട് തന്നെയാണ് നമ്മൾ ആളുകളെ ഇരിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല ഒരു ഷോ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ സീറ്റുകളും കാര്യങ്ങളെല്ലാം സാനിറ്റൈസർ ഉപയോഗിച്ച് വൃത്തിയാക്കുകയും ശുചീകരിക്കുകയും ചെയ്തിട്ടാണ് അടുത്ത ഷോയിലേക്ക് നമ്മൾ ആളുകളെ കയറ്റിയിട്ടുള്ളത്. പിന്നെ ജനങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്, അപ്പം ഇത്രയും ഒരു വർഷത്തിന് ശേഷം തിയേറ്റർ തുറക്കുമ്പോൾ ആളുകളിപ്പോൾ തള്ളിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മനോഭാവം മാറ്റണം നമുക്ക്. കൊറോണ കാലം ഒരു ഇതുവരെ മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം ജനങ്ങളെല്ലാം തിയേറ്ററിലേക്ക് പ്രവേശിക്കേണ്ടത്. അത് നല്ല രീതിയിൽ മാസ്ക് ധരിക്കുക, സാനിറ്റൈസും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കരുതുക. അതൊക്കെ കൊണ്ട് കരുതി കൊണ്ടായിരിക്കണം തിയേറ്ററിലേക്ക് പ്രവേശിക്കേണ്ടത്. Rides by Shobhika.